കാലടി സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രം ഇനി എത്രനാൾ കാത്തിരിക്കും എന്ന് നിശ്ചയമില്ല വെയിറ്റിംഗ് ഷെഡിന്റെ കാലുകളും മേൽക്കൂരയിലെ ചില ഇരുമ്പ് കമ്പികളും ഒഴികെ മറ്റെല്ലാം നിലംപുത്തി കഴിഞ്ഞു മഴ പെയ്താൽ സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ ഞങ്ങൾ ലോട്ടറിയും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് മഴയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് കയറിയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ മഴയത്ത് നിന്നിട്ട് കാര്യമില്ല കാരണം നനഞ്ഞ് ഇത് കണ്ടില്ലേ മോൾ മൊത്തം പോയി കിടക്കുകയാണ് ഇവിടെ ഇരിക്കാൻ പോലും പാടില്ല ഇരിപ്പുണ്ടാക്കിയേക്കണത് ഏതാണ് ടി സൈസിലെ ഇരിപ്പുണ്ടാക്കി വെച്ചേക്കണം മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇവരെന്തെങ്കിലും ചെയ്താൽ മനുഷ്യർക്ക് കൊള്ളാം അല്ല ഇപ്പോൾ എന്ത് പറയാനാണ് നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ ഫുൾ ചോർച്ചയും കാര്യങ്ങളും ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാലടി സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡിനും മറ്റെല്ലാത്തിനുമെന്നതുപോലെ കണ്ടകശിനിയാണ് മധ്യകേരളത്തിലെ പ്രധാന പട്ടണങ്ങളിലൊന്ന് ആദിശങ്കരന്റെ ജന്മഭൂമി തുടങ്ങി വിശേഷണങ്ങൾ ഏറെയുണ്ടെങ്കിലും കാലടിയിലെ ബസ് സ്റ്റാൻഡ് കാലിത്തൊഴുത്തിന് തുല്യം വിദ്യാർത്ഥികളും സ്ത്രീകളും മുതിർന്നവരുമടക്കം നിരവധി പേർ എത്തിച്ചേരുന്ന സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് വേണ്ട ഒരു സൗകര്യങ്ങളുമില്ല പരിസരമാകെ കാടുകയറിയും മാലിന്യം നിറഞ്ഞും കിടക്കുന്നു സ്റ്റാൻഡിലുള്ള വെയിറ്റിംഗ് ഷെഡുകൾക്കൊന്നും മേൽക്കൂരയില്ല ഏതു സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് പലതും തോന്നിയ പോലെ പണിതു വച്ചിരിക്കുന്ന ചില ഇരിപ്പിടങ്ങൾ ബുദ്ധിമുട്ടിയാണ് ഓരോ ദിവസവും യാത്ര ചെയ്യാനെത്തുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഞങ്ങൾ ശ്രീശങ്കര കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ബസ്സുകാർ നിൽക്കാറ് അപ്പോൾ മഴയൊക്കെ ആയിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഫുൾ ചോർച്ചയും കാര്യങ്ങളും ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് സ്റ്റാൻഡിൽ വരുന്ന യാത്രക്കാർക്ക് പ്രാഥമിക സൗകര്യങ്ങൾക്കായി പണിതിരിക്കുന്ന ശൗചാലയം 100 മീറ്ററോളം ദൂരെയാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരും മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ പരക്കം പായുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവരും അനുഭവിക്കുന്ന ദുരിതം പതിവായി കാണുന്നവരാണ് സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ് ഞാൻ ഞങ്ങൾക്ക് നേരിട്ട് ഇതുള്ളതാണ് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ബസ് കയറാൻ വന്നിട്ട് ഇവിടെ ഓടി നനഞ്ഞ് കയറി നിൽക്കാൻ ഒരു സൗകര്യമില്ല കയറിയിരിക്കാനായിട്ടുള്ളതെങ്കിൽ 4 കമ്പി നാട്ടി അതിന് മുകളിൽ ഷീറ്റൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് വെയിറ്റിംഗ് ഷെഡിൻ്റെ വളരെ ബുദ്ധിമുട്ടുണ്ട് യാത്രക്കാർ ശരിക്കും ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ സ്കൂൾ തുറന്നതുകൊണ്ട് പിള്ളേർ സ്കൂൾ പിള്ളേരൊക്കെ ഓടി നനഞ്ഞ് വരുന്ന ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം ഡെയിലി ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അവർക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും നോക്കാൻ നേരമില്ലാത്ത പോലെയാണ് അവർ സംസാരിക്കുന്നത് പിന്നെ ഇവിടുത്തെ കാട് ഇവിടെ കാട് പാമ്പ് കയറി കിടന്നാൽ പോലും കാണില്ല ഇവിടെ കുറേ കാടുകളും മഴയായിട്ടും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇതിൽ പിന്നെ ഒരു പ്രാഥമിക ആവശ്യം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ദൂരെ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിന്നുണ്ട് അവിടേക്ക് പോവുക അങ്ങ് ദൂരേക്കാണ് പോണേ അവിടെ പോയാലും അതിനുള്ള സൗകര്യം കുറവാണ് അവിടെ ഞങ്ങൾ ഇവിടെ നിന്ന് പമ്പിലേക്കൊക്കെ പറഞ്ഞു വിടാറുണ്ട് ആൾക്കാരെ സ്റ്റാൻഡിന് ചുറ്റും ആവശ്യത്തിലേറെ ഭൂമി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാൽ യാത്രക്കാർക്ക് വേണ്ട സൗകര്യമൊരുക്കൽ പ്രഖ്യാപനങ്ങളിലും വാഗ്ദാനങ്ങളിലും മാത്രം ഒതുങ്ങുന്നതായും ആക്ഷേപമുയരുന്നു ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുന്ന ആളുകൾ ഏത് സമയവും അപകടം വരുമെന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ഇവിടെ എത്തിയ യാത്രക്കാർ തൊട്ടടുത്ത കടകളിൽ മഴ നനയാണ്ട് അഭയം പ്രാപിക്കേണ്ട അവസ്ഥയായിരുന്നു കാത്തുനിൽപ്പ് കേന്ദ്രത്തിൻ്റെ പുറകിൽ വൃത്തിഹീനമായ രീതിയിലാണ് മാലിന്യങ്ങൾ കൊണ്ടു നിക്ഷേപിച്ചിരിക്കുന്നത് പഞ്ചായത്തിന് മൂക്കിന് താഴെ കാണുന്ന ഈ തെറ്റായ പ്രവണതകൾ പഞ്ചായത്ത് അധികാരികൾ കണ്ടില്ലെന്നടിക്കുന്നു അതോടൊപ്പം തന്നെ ഒരാഴ്ചയും കഴിഞ്ഞാൽ ശബരിമല തീർത്ഥാടകർ മണ്ഡലകാലത്ത് ആയിരക്കണക്കിന് ഭക്തരെത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഇടത്താവളമാണ് ഈ കാലടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുള്ള ഈ ആദിശങ്കര കീർത്തി സമ്പത്തിന് മുമ്പിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇതിന് അടിയന്തരമായ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് വലിയൊരു അപകടം ഒഴിവാക്കണമെന്നാണ് ബന്ധപ്പെട്ട അധികാരികളോട് പറയാനുള്ളത് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്താണ് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഭരണസമിതികൾ മാറി മാറി വന്നിട്ടും യാത്രക്കാരുടെ ദുരിതം ആരും കണ്ടമട്ടില്ല ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി MC റോഡിലെ യാത്രക്കാർ വലയുമ്പോൾ സ്റ്റാൻഡിലെത്തുന്നവർ അങ്ങനെ സുഖിക്കേണ്ട എന്ന നിലപാടിലാണ് അധികൃതർ